ഒന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആശങ്കയായത് പി സരിൻ്റെ ഈ വെട്ടിത്തുറന്നുള്ള നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കലാണ്. അതിന് പിന്നാലെ സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സമാനമായ സാഹചര്യം കോൺഗ്രസിൽ വീണ്ടും ഒരുങ്ങുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അതൃപ്തി കോൺഗ്രസിനകത്ത് പുകയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഒരു യുവ നേതാവ് കൂടി CPIMലേക്ക് സരിൻ്റെ പാത പിന്തുടർന്ന് പോകാൻ തീരുമാനിച്ചതാണ്. ഏതാണ്ട് 11:45 മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് പറയും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി, വലിയ വിമർശനം, ആരോപണങ്ങൾ ഉന്നയിക്കും. സരിൻ്റെ പാത പിന്തുടരും. ഒരു സംസ്ഥാന യുവ നേതാവാണ്. സംസ്ഥാന യുവ നേതാവ് കോൺഗ്രസിൽ നിന്ന്, അതെ അതെ, കോൺഗ്രസ് ഒരു സംസ്ഥാന യുവ നേതാവ് നേരിട്ട് CPIMലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരെ അപ്പോൾ നമ്മൾ അടിച്ചു വയ്ക്കുന്നു. എപ്പോഴേക്കും ഈ തീരുമാനം ഉണ്ടാവും? 11:45 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചത്. തൽക്കാലം പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയാണ് ഈ വ്യക്തി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. സരിനു പിന്നാലെ ഒരു സംസ്ഥാനത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ തന്നെയാണോ യുവ നേതാവ്? യുവ നേതാവ്, ഒരു കോൺഗ്രസിന്റെ യുവ നേതാവ് കൂടി CPIMലേക്ക് വരാൻ പോകുന്നു. പി സരിൻ ഇറങ്ങി, പി സരിന്റെ തൊട്ടു പിന്നാലെ ഒരു സംസ്ഥാനത്തെ യുവ നേതാവ് കൂടി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് CPIMലേക്ക് ഇറങ്ങി വരുന്നു എന്ന ചൂട് വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് പേര് പറയാൻ പറ്റും, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക. ആരാണ് യുവ നേതാവ് എന്നത് പ്രേക്ഷകർ കാണുക. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് കൂടുതൽ നേതാക്കൾ CPIMലായതുകൊണ്ട്, പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ സരിൻ തുടർന്ന് വിട്ടിരിക്കുന്ന ടാപ്പിൽ നിന്ന് കുറച്ചുകൂടി നേതാക്കന്മാർ ഒഴുകി വരുമോ? സരിനല്ല തുടങ്ങുന്നത്, AV ഗോപിനാഥിന്റെ ലൈനാണ് പിടിക്കുന്നത്. AV ഗോപിനാഥ് എന്ന് പറയുന്ന പാലത്തിലൂടെ കൂടുതൽ പേർ CPIMലേക്ക് നടന്നു നീങ്ങുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ നമ്മൾ AV ഗോപിനാഥുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കോൺഗ്രസിലെ ഈ സാധാരണക്കാരായ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാത്തത് കൊണ്ട്, ആ അഭിപ്രായങ്ങൾ പ്രകാരം തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ട് കൂടുതൽ പേർ കോൺഗ്രസ് വിട്ടു നിൽക്കുന്നുണ്ട്. ആ കണ്ണികളെല്ലാം ചേരുമെന്നുള്ളത്, സരിനാണ് അതിൽ ആദ്യ കണ്ണി. ആ കണ്ണിയുടെ കൈ പിടിക്കാൻ വേണ്ടി ഇന്ന് 12 അടുത്ത നേതാവ് വരുന്നു എന്നുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ AV ഗോപിനാഥ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഉപതെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ കഴിയുന്തോറും, ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഈ കണ്ണി വലുതായി വലുതായി അത് കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്നാണ് AV ഗോപിനാഥ് പറയുന്നത്. അദ്ദേഹം നമ്മുടെ പ്രതികരണം അവസാനിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, ആ തിരിച്ചടി ചിലപ്പോൾ കോൺഗ്രസിന് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പ്രകൃതമായ നേതാക്കൾ കൂടുതൽ ഈ ഇക്ബാൽ സൂചിപ്പിച്ച പോലെ പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട്, അതൃപ്തിയുണ്ട്. അത് കൃത്യമായി മാനേജ് ചെയ്യാൻ ഇപ്പോഴും UDFന് സാധിച്ചില്ല. കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിൽ ഒഴുക്കുണ്ടാവും, അത് അടിയൊഴുക്കായി മാറിക്കഴിഞ്ഞാൽ തിരിച്ചടിയാകും. പക്ഷേ ഒരുപക്ഷെ ഞായറാഴ്ച കഴിയുമ്പോഴേക്കും, തിങ്കളാഴ്ചയോടെ KSV വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഇനി അങ്ങോട്ട് പുറത്തേക്ക് നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ പോകാതെ സംരക്ഷിക്കും. അതായത് ഇത് പൊട്ടിത്തുടങ്ങിയിരിക്കുന്ന പൊട്ടും, അപ്പോൾ പരമാവധി ഇനി പൊട്ടാതിരിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. ചെറിയ ചെറിയ ചോർച്ച, അതിലൊരു ചോർച്ച, സരിൻ്റെ പിന്നാലെ ഇപ്പോൾ മറ്റൊരു യുവ നേതാവ് കൂടി കോൺഗ്രസിൻ്റെ ക്യാമ്പ് വിട്ട് CPIMലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്ട്രാറ്റജിക്കലി CPIMന് ഗുണം ചെയ്യുന്നു, ഒരു സംശയവുമില്ല. CPIM ഉദ്ദേശിച്ചതാണ്, അതുകൊണ്ട് തന്നെ ചിഹ്നം നൽകിയില്ല. കോൺഗ്രസിനകത്തു നിന്നും ഇടഞ്ഞു നിൽക്കുന്ന ആളുകളുടെ വോട്ട് കൃത്യമായി ശേഖരിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അടുത്ത കോൺഗ്രസിലെ ഒരു യുവ നേതാവ് കൂടി ചെങ്കൊടി പിടിക്കുമ്പോൾ ആ പാർട്ടിക്കകത്ത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്, അത് കൃത്യമായി മുതലാക്കാം. പിന്നെ സമയം, ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും തുടർച്ചയായി. കാരണം ഇന്നലെ വരെ പാർട്ടിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായി നിൽക്കുന്ന ആളുകൾ മറുചേരിയിൽ പോയി അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരില്ല. വളരെ പ്രധാനപ്പെട്ട വിവരം, ദാ സരിനു ശേഷം മറ്റൊരു യുവ നേതാവ് കൂടി കോൺഗ്രസിൻ്റെ ക്യാമ്പ് വിട്ടിറങ്ങി വരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ഈ വഴിയിൽ നിന്ന് മാറി നിൽക്കാം. CPIMന്റെ വഴിയിലേക്ക് ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് സരിനായിരുന്നു. സരിൻ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത് സ്വാഗതം, സുസ്വാഗതം, സഖാവ് സരിന് സ്വാഗതം അല്ലേ, അതായിരുന്നു പാട്ട്. ഇപ്പോൾ ആ സരിന് പിന്നാലെ മറ്റൊരു നേതാവ് കൂടി വരുന്നു. ഇതേ ലൈനിൽ വിളിക്കാൻ പറ്റുന്നൊരു നേതാവായിരിക്കും അല്ലേ? പിന്നെ പദവി പരിചയമുള്ള ഒരു യുവ നേതാവ് തന്നെയാണ്. ഏതാണ്ട് അറിയാം എല്ലാവർക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോഷിപ്പാലിന്റെ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്, സരിനു പിന്നാലെ മറ്റൊരു യുവ നേതാവ് കൂടി കോൺഗ്രസ് ക്യാമ്പ് വിടാൻ പോകുന്നു.